മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, സപ്പോർട്ടഡ് ബൈ റിപ്പിൾ ടി. എന്നാളെ പറഞ്ഞിട്ടോ ഇന്ന എന്ന് പറയല്ലേ. മക്കള് ചായ കുടിച്ചോ? ഓ, ഞാൻ കുടിച്ചു. അമ്മ എവിടെ പോയി? അമ്മ അടുക്കളയിൽ, ജോലിയില്. പിന്നെ അച്ഛനെ പോണ്ടേ? പോണ്ടല്ലോ, എല്ലാ ദിവസം പോണ്ടാക്കള. അപ്പോഴേ അച്ഛനെ മറ്റേ ലോൺ കിട്ടോ? ഹൗസിംഗ് ലോൺ, വീട് വെക്കാൻ. നീ വീട് വെക്കാൻ പോണോ? ഇല്ല, ഞാനല്ല, അമ്മ പറയണ കേട്ട്. ടെറസ് വീടൊക്കെ വെക്കണോന്ന്. ആര്? അമ്മ. മറ്റേ അപ്പുറത്തെ ഗീത ആന്റി ഇല്ലേ, ഇന്നല്ല പറയണ കേട്ടാ ആന്റിയോട്. അമ്മ അങ്ങനെ പല ഭ്രാന്തം പറയും. ടെറസ് വീട് വെക്കാൻ പോണെന്ന്. പിന്നെ ടെറസ് എന്ത് കുഴപ്പം? മക്കളെ, ഈ വീട് കിടക്കുന്ന പോലത്തെ ഒരു സുഖം ഉണ്ടല്ലോ, എ സി പോലെ തോറ്റു. അമ്മാമേരോടെ പോയില്ലേ? അയ്യോ, അന്നത്തെ രാത്രി എന്ത് ചൂടായിരുന്നു. ഫാനിൽ കൂടെ ഒക്കെ ചൂട് കാറ്റായിരുന്നു. എന്റെ പൊന്നെ, ഗോപാലപിള്ളേരെ കാര്യം പറഞ്ഞോണ്ടല്ലേ ചിരിച്ചിരിച്ച് ചാവും. അയ്യോ, ഒരു ആ സംഭവം തോൽവിയാണ്, തോൽവി. നിന്റെ അപ്പ പോയി ഗോപാലപിള്ള. കേട്ടാണ്ടല്ലോ. നിന്റെ അമ്മ കേക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ഗോപാലപിള്ളെ കുറിച്ചുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു 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 അങ്ങനെ പോട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ കഥയുണ്ട് നോക്കെ. തണുത്തു നിങ്ങളെ ക്ലാസ് കൊണ്ട്. അപ്പൻ്റെ കാര്യം പറഞ്ഞാണ്ടല്ലേ, ഈ ദിവസം തീരെയല്ല, ആർക്കും ഒരു ഉപയോഗമില്ലാത്തിരിക്കുന്ന അച്ഛനും മോനും കൂടെ വലിയ തമാശയാ. എനിക്ക് ചിരിച്ചുകൂടെ. കൃഷിപ്പണിയൊന്നും തീർന്നില്ലേ സാറേ? കൃഷിപ്പണിയൊക്കെ തീർന്നില്ല സാറേ, സാറിന്റെ അടുക്കള പണിയൊക്കെ തീർന്നോ? തീർന്നില്ലെങ്കിൽ സാർ ഒന്ന് സഹായിക്കൂ എന്നെ. ഒരിക്കലും ഇല്ല. അതെങ്കിലും നീ ഇവിടെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടുത്തെ ആളായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ തന്നെ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാ. സ്വന്തം വീട് വീടല്ല എന്നാർക്കെങ്കിലും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ വീട്ടുവേലക്കാരി എന്നൊക്കെ ചിലപ്പോ തോന്നും. എന്നുവെച്ചാ? എന്നുവെച്ചാ ഈ ടെറസ് വീടാണല്ലോ ഏറ്റവും വലിയ വീട്. അല്ല, നമ്മളെ പോലുള്ള ഈ പാവപ്പെട്ട ആളുകളുടെ ഇമാതിരിയുള്ള വീടുകളൊന്നും അല്ലല്ലോ വീട്. ടെറസ് വീടാണല്ലോ ഏറ്റവും വലുത് ചില ആളുകൾക്ക്. മീനു എന്തോന്നെങ്കിലും പറഞ്ഞു. മീനു ആ ചെന്ന ഇതിന്റെ അടിയിൽ പുഴു, അതെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര പുഴു തന്നെ. പറഞ്ഞില്ലേ സത്യം തന്നെയല്ലോ? ഇന്നലെ അവിടെ ഒന്നും പറഞ്ഞില്ലേ ഗീതാന്റെ അടുത്ത് പൊളിച്ചാലും? പൊന്നെ, ഭയങ്കര സാധനം തന്നെ. അച്ഛാമ്മേരെ പുളു അതുപോലെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അല്ലെങ്കിൽ പിന്നെ അടി ഉണ്ടാക്കൂലേ. മുന്തോട്ട് എന്തോന്നും എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞത്? നിന്റെ അച്ഛ ഇങ്ങനെ വീട്ടില് പുറത്തിങ്ങനെ വീശിക്കൊണ്ട് കിടക്കൂലേ. അപ്പൊ മോള് ചോദിച്ചു എന്തിനു വെച്ചാ അങ്ങനെ നടക്കണേ? ഞാൻ പറഞ്ഞു നിന്റെ അപ്പൻ, അതായത് നിന്റെ അപ്പൻ ഗോപാലപിള്ള എന്ന് പറയുന്ന പഴയ കളരിയുടെ വലിയ ഗുരുക്കളായിരുന്നു. അങ്ങനെ കളരി പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഉറുമിക്ക് പറയുന്നത് ഇങ്ങനെ. അത് മാത്രമൊന്നുമല്ല, ഉറുമിയിലെ പൃഥ്വിരാജാവാൻ നോക്കണമെന്നും കൂടെ പറഞ്ഞേ. ആ നിന്റെ അച്ഛ ഉറുമിയിലെ പൃഥ്വിരാജ്, ഓഞ്ഞ പൃഥ്വിരാജ് ഗോപാലപിള്ള.
എന്താണ്, ദേഷ്യത്തിലാണോ അതോ വണക്കത്തിലാണോ? എനിക്ക് വിലയില്ലാത്ത ഈ വീട്ടില് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാര്യം? നിനക്ക് ഈ വീട്ടിൽ വിലയില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ അതോ മോള് പറഞ്ഞ? പറയണെന്തിന്? ഈ കളിയാക്കൽ തന്നെയാണല്ലോ എപ്പോഴും. എന്നെ എന്റെ അച്ഛനെ കളിയാക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാ ഈ വീട്ടില്? ഇപ്പൊ ആ കൊച്ചിനെ കൂടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ. ആ ഈ എടി നീ എന്തോന്ന് പറയണ? ഞാൻ ഇതാണ് മൂന്നേട്ടൻ പറയുമ്പോ എല്ലാം തമാശ. ഞാൻ പറഞ്ഞ സീരിയസ് ആവും. എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞു അതല്ലേ. സോറി, തീർന്നല്ല കേസ്, തീർന്നല്ല. ഇനി നിന്റെ അച്ഛനെ ഞാൻ ഒരു തരത്തിലും കുറ്റം പറയില്ല, തീർന്നു. ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്. എന്നിട്ട് അച്ഛനും മോളും കൂടെ ഞാൻ ഇല്ലാത്തപ്പോ തക്കം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞോളേ ചെയ്യും. നിന്റെ അച്ഛനെ ഞാൻ കുറ്റം പറയുന്ന പറഞ്ഞ വെറുതെ തമാശക്ക് പറയണേ. അല്ല, നീ എന്റെ അമ്മയെ കുറ്റം പറയുമ്പോ സീരിയസ് ആയിട്ടല്ല പറയണത്. ഞാൻ എപ്പോഴും അമ്മയെ കുറ്റം പറഞ്ഞത്? നീ എപ്പോ കുറ്റം പറഞ്ഞു? നീ കളി ഇത്തിരി നേരത്തെ എങ്ങനെ ഞാൻ മുറ്റത്ത് വെച്ച് പറഞ്ഞു എന്റെ അമ്മ നുണച്ചാണെന്നുള്ളത്? അത് തമാശയൊന്നുമില്ല, അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അയ്യോ, എന്റെ അമ്മ നടന്നു പറഞ്ഞു നീ അമ്മയുടെ കൂടെ എങ്ങനെ 365 ദിവസം ജീവിക്കണേ? ആണോ? എത്ര കാലം എന്റെ അമ്മ നീ നേരിട്ട് കണ്ടിട്ട്? നേരിട്ട് കാണുകയൊന്നും വേണ്ട. നേരിട്ട് കണ്ടില്ലെങ്കിലും എന്നെ പറ്റി പറയുന്നതെല്ലാം ഞാൻ ഇവിടെ അറിയുന്നുണ്ട്. എന്തിനടി ഇതായിട്ടുണ്ടാകുന്നു? പിന്നെ എന്റെ അമ്മയ്ക്ക് അതല്ലേ ജോലി? നിന്നെ കുറിച്ച് കുറ്റം പറയാം. 24 മണിക്കൂർ വേറെ ജോലിയുണ്ട്. മൂന്നേട്ട എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കണേ? എന്നെ പറ്റി പറയുന്നതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആ നിന്നെ പറ്റി നമ്മള് നമ്മളെ കുറിച്ച് ഒരാളെന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ഒറ്റയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് നമ്മൾ കാണണം, അല്ലെങ്കിൽ അത് നേരിട്ട് കേൾക്കണം, അല്ലെങ്കിൽ കാണണം. എങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാവൂ. അത് വേണം പഠിക്കാൻ. ഇതില്ലേ മുന്തേട്ട മുന്തേട്ടന്റെ അമ്മയുടെ അടുത്ത് പോയി പറയണം. ഞാൻ പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ തലയെ കൊണ്ടിട്ടുന്നത്. നീ ചെയ്യാത്തതും പറയാത്തതും എന്ത് കാര്യമാണ്? എന്റെ അമ്മ നിന്റെ തലയെ കൊണ്ടുവന്നിട്ട്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഉണ്ട്. പഴയത് വേണോ പുതിയത് വേണോ? അയ്യോ, അങ്ങനെ ഒരുപാടുണ്ടോ? ആ ഒരുപാട്. പിന്നെ പഴയത് പറ കേട്ടത്. നമ്മൾ ഇവിടെ സെപ്പറേറ്റ് താമസമായിട്ട് എത്ര കാലമായി? അതെനക്കറിയല്ലോ. എന്നാലും ഒന്ന് പറ. ഞാൻ കുത്തിത്തെരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പിന്നെ പ്രത്യേക താമസമായെന്നാണ് അമ്മ അമ്മ നാട്ടുകാരത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതിൽ വല്ല കാര്യമുണ്ട് അതിനകത്ത്? അതില് കാര്യമില്ല. പിന്നെ അത് നീ കുത്തിത്തെരിപ്പ് ഉണ്ടാക്കിയതല്ല. നീയും അമ്മയും തമ്മിലുള്ള ഡെയിലി ഉള്ള പ്രശ്നം കാരണം എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്. അത് ഞാൻ ഏറ്റെടുത്തു. ആണല്ലോ. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് ഇത് നമ്മളിപ്പോ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ താമസമായി എന്നാണ് മയമ്മ പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ ആരോപണം കൂടെ അടിച്ചിറക്കിയിട്ടുണ്ട്. നിങ്ങളെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീട് ടെറസാക്കാത്തതെന്ന്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം ധൂർത്തടിച്ച് ഞാൻ അങ്ങ് തീർക്കുവാണ്. അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ എന്റെ താളത്തിനൊട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുവാണെന്ന്. നീ ചുമ്മാ ഇരുന്നാണ്? ഇതൊക്കെ അമ്മയാണ് പറയുന്നതെന്നുള്ള കാര്യം നിനക്കറിഞ്ഞല്ലോ. നിന്നെ വിളിച്ചു പറയുന്ന ആള് കള്ളം പറഞ്ഞാലും പോരെ? ഇതാണ് കാര്യം. ഞാൻ എന്ത് പറഞ്ഞാലും മൂന്നിട്ട് വിശ്വസിക്കൂല. പിന്നെ എന്തിനു പറയും, എങ്ങനെ പറയും? നീ ഈ പറയുന്നൊന്നും എനിക്ക് വിശ്വാസമല്ല. എന്റെ അമ്മ ഇങ്ങനെ പറയുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മയുടെ കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടല്ലേ? ഞാൻ പറയുന്നതാണ് കുറ്റം. അമ്മ സത്യസന്ധയും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എന്നെ വേണം പറയാൻ ഇഷ്ടമുള്ളൂ. ഞാൻ ചെയ്യാത്തതും പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്റെ തലയെ കെട്ടിവെക്കുന്നതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഇവിടെ ഒക്കെ കൂടി. ഇത് എന്ത് പാട്! ഇതിപ്പോ ഇവിടെ നടക്കണ കാര്യം അവിടെ ചെന്ന് പറയണം, അവിടെ നടക്കണ കാര്യം ഇവിടെ ചെന്ന് പറയണം. ഇതാരാണിത്? ഇതങ്ങനെ പറയണ ആരാണ്? അല്ല, എനിക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ നിന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നേ. അല്ല, നിനക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. എങ്കിൽ നീ എന്നെ വിളിച്ച് പറ. ഓ, പിന്നെ എന്തൊന്ന് സുഖം? ഇതൊക്കെ തന്നെ സുഖം. ഹലോ. ആ പിന്നെ ഏയ്, ഞാനിതിപ്പോൾ നിന്റെ അത് വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സാധനം അമ്മയുടെ പറയാൻ നിൽക്കണ്ട. പിന്നെ അത് പിന്നെ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നമാണ്. ഓ ഓ, ശരി ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്
സാറേ എന്തായാലും ഇഷ്യൂ കോമ്പ്രമൈസ് ഇല്ലെങ്കിൽ ഒന്നും ഞാൻ കിട്ടൂല. ഞാൻ ദോശ കഴിച്ചു. ഓ അല്ലാതായിരുന്നു. ഇത് ഈ അമ്മായും മരുമോളും തമ്മിലുള്ള പ്രശ്നം. നിന്റെ അമ്മയും എന്റെ അമ്മയും ആരും പറഞ്ഞു കൊടുക്കണം അവിടെ. ഇല്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഗീതാൻ്റെ ഇല്ലേ അതുപോലെ ആരെയും അവിടെയും കാണുമായിരിക്കും. അല്ല മക്കളെ എന്നാലും ഇവിടെ നടക്കുന്ന കാര്യവും അതൊക്കെ ഒന്ന് വിട്. അത് ഇവിടുത്തെ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്താണ്. എന്താന്ന് എന്നെ എന്തിനെ നോക്കണം? ഞാനല്ലെന്തായാലും നമ്മളെന്തിനാണ് ഈ കാര്യം പറഞ്ഞ് തർക്കിക്കണ? നമ്മളിപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണ്? അമ്മയുടെ പിണക്കം മാറ്റണം, അല്ലെങ്കിൽ കഴിക്കണം. വിശക്കുന്നു എനിക്ക്. ഇപ്പൊ ഒന്ന് പോയി സോൾവ് ചെയ്യാം. അച്ഛനെ കൊണ്ടേ പറ്റൂ. ഞാനേ ഞാൻ ഇപ്പൊ പോയാ അവളും ഒരുമാതിരി ചാടിക്കടിച്ചോണ്ട് നീക്കും. ഒരു കാര്യം ചെയ്യും, മക്കളെ പോയിട്ടോ. ഒന്ന് സോൾവ് ചെയ്ത് പോയിട്ടോ. അത് കുഴപ്പമില്ല, നീ ആദ്യം പോയി എന്തെങ്കിലും പറഞ്ഞ് സോപ്പിടും. ശരിയായില്ലെങ്കിൽ പിന്നെ എന്നെ അടിക്കാൻ വല്ല ഊങ്ങണെങ്കിൽ ഉടനെ വന്നോണം. എടീ നീ എന്തിനു പേടിയാണ്? കളരി ഗുരുക്കൾ ഗോപാലുള്ള ഒരു ചെറുമോളല്ലേ. ഈ തമാശയാണ് ഇപ്പൊ ആഹാരം കഴിക്കാൻ കിട്ടാതിരിക്കണം. പോയിട്ട് വരാം. എന്തെങ്കിലും ശബ്ദം കേൾക്കണെങ്കിൽ പെട്ടെന്ന് ഞാൻ വരാം. നീ പോയിട്ടോ. കിടക്കാനും പാടില്ലേ? എനിക്ക് സുഖമില്ല. നിന്റെ അച്ഛാമ്മ അടുത്ത് വിളിച്ചു പറഞ്ഞു കൊടുക്ക, അവർക്ക് സന്തോഷമാവട്ടെ. ഞാൻ എന്തിനാ അമ്മയ്ക്ക് സുഖമില്ലാത്ത അച്ഛാമ്മ വിളിച്ചു പറയണ? നീ എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത് എന്തോ നമ്മ ആവശ്യമില്ലാതെ പറയണ? ഞാനാണ് വിളിച്ചു പറക്കണ, ചുമ്മാ കുറ്റം പറയല്ലേ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേ നിനക്ക് വിഷമായല്ലേ? പിന്നെ ആവൂലേ. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും, ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോഴത്തേക്കും വിഷമാവും. നിങ്ങൾ എല്ലാരും സത്യസന്ധരും, ഞാൻ മാത്രം കള്ളി. ഞാൻ ഇനി ഒന്നും പറയണില്ല. അതോ അച്ഛൻ അവിടെ വിശന്നിരിക്കുന്നു, ഒന്ന് അതിന് വല്ലതും പോയി ഉണ്ടാക്കി കൊടുക്കൂ. നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പോയി കഴിക്കാൻ പറ. ചോറ് ഇവിടെയും കൂറ് ഇവിടെയും. ഇനി ചോറ് അവിടെ നിന്ന് കഴിച്ചാൽ മതി. എന്നെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഞാൻ ഇനി വിളമ്പി തട്ടുന്നുള്ളൂ. ഹലോ അമ്മയാണോ? ഞാൻ പിന്നെ സുഖത്തിന്റെ ദുഃഖത്തിന്റെ കാര്യം അവിടെ നിക്കട്ടമ്മ. ഞാൻ പറയുന്ന കേക്ക്. അത് ഞാൻ പിന്നെ സംസാരിക്കുന്നത്, ഞാൻ ഇപ്പൊ വിളിച്ചതല്ല. ഞാന് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് അമ്മക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല വല്ല പ്രയാസം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ഈ ജോലി രാജിവെച്ച് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും മനസ്സമാനായിട്ട് പോവാം. അല്ലല്ല അതല്ല അമ്മ, എന്റെ ഭാര്യ വേണ്ടാത്തടത്ത് ഞാൻ വരണല്ല, തീർന്നില്ലേ പ്രശ്നം? തീർന്നില്ലേ? അമ്മക്ക് വേറെ മക്കൾ കാണും, പക്ഷെ എനിക്കും എന്റെ മോക്കം എന്ന് പറഞ്ഞാൽ ആകപ്പാട് ഒരു സുമിത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടിട്ട് നമ്മളെ ജീവിതം തുലയ്ക്കരുത്, അത്രേ ഉള്ളൂ. നോക്കി മക്കളെ, ഇത്രയും പറയുമ്പോ നിന്റെ അമ്മ കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് വിളിച്ചില്ലെങ്കിൽ എന്ത് കാര്യം കേട്ടപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഇനി നിന്ന് ചൊറിയണ്ട, എന്തെങ്കിലും ചോറുപോയി. സമയത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഗ്യാസ് കയറും, പിന്നെ നെഞ്ചരിച്ചിലാവും, പിന്നെ നിനക്ക് തന്നെ ജോലി. അമ്മ ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് അച്ഛൻ അച്ഛാമ്മയെ സപ്പോർട്ട് ചെയ്യേയില്ല, ഉറപ്പ്. അയ്യോ